നോവലിസ്റ്റും കഥാകൃത്തുമായ സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിന് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17-ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനീ സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകളടങ്ങിയ പുസ്തകത്തിനാണ്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് മലയാറ്റൂർ പ്രൈസ്. മലയാറ്റൂർ ട്രസ്റ്റ് ദീർഘകാലമായിട്ട് വളരെ കൃത്യതയോടെ മലയാളത്തിലെ ഏറ്റവും നല്ല സാഹിത്യകൃതിക്ക് തമിഴ് എഴുത്തുകാരുടെ, പിന്നെ പുതിയതായിട്ട് വരുന്ന എഴുത്തുകാരുടെ ജൂനിയേഴ്സ്, അവരിൽ ഏറ്റവും നല്ല പ്രതിഭയുള്ളവരെ കണ്ടെത്തി അവർക്ക് മലയാറ്റൂർ പ്രൈസ്. മലയാറ്റൂർ അവാർഡ് 25,000 രൂപീസും ശില്പമാണ്. മലയാറ്റൂർ പ്രൈസ് 10,000 രണ്ട് ശില്പം. തീർച്ചയായിട്ടും ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാള സാഹിത്യത്തിൽ എന്നും ഉയർന്നു നിൽക്കുന്ന ഒരു എഴുത്തുകാരനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ടാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത്. ഇതിൻ്റെ രക്ഷാധികാരി കെ ജയകുമാർ അയ്യസ് ജയകുമാർ സാർ ഈ അവാർഡ് ഇപ്രാവശ്യത്തെ അവാർഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. മലയാറ്റൂർ അവാർഡ് സാറ ജോസഫിനാണ്. തിരുവനന്തപുരം മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17-ാമത് മലയാറ്റൂർ അവാർഡ് നോവലിസ്റ്റും കഥാകൃത്തുമായ സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവൽ ലഭിച്ചു. ഇതാണ് ആ പുസ്തകം. പ്രഗത്ഭയായ ഒരു എഴുത്തുകാരിയാണ്. സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിനാണ് 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും നൽകുന്നത്. ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന പുസ്തകത്തിനാണ്. അതിന് 10,001 രൂപയും ശില്പം പ്രശസ്തി പത്രം. മലയാറ്റൂർ പ്രൈസ് നൽകുന്നത് കെ ജയകുമാർ എ എസ് ചെയർമാനും ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ ജയകുമാർ, അനീഷ് കെ ഐലർ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് അവാർഡ് കൃതികൾ തെരഞ്ഞെടുത്തത്. സ്ത്രൈണ പ്രകൃതിയുടെ സങ്കീർണതകളെ അടയാളപ്പെടുത്തുന്ന ബൈബിൾ പഴയ നിയമത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ എസ്തേറിന്റെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുകയാണ് സാറ ജോസഫ് എസ്തേർ എന്ന നോവൽ ചെയ്തിരിക്കുന്നത്. കെ ജയകുമാർ, ഐ എ എസ് ചെയർമാൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ വി കെ ജയകുമാർ, അനീഷ് കെ ഐലറ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് അവാർഡ് കൃതികൾ തെരഞ്ഞെടുത്തത്. സമീപനത്തിലുള്ള പുതുമയും ഒരു പുരാണ കഥാപാത്രത്തെ പുനഃസൃഷ്ടിക്കുന്ന സവിശേഷമായ വൈഭവവും വെളിവാക്കുന്ന നോവലാണ് എസ്തേർ എന്ന് ജൂറി വിലയിരുത്തുന്നത്. മലയാള നോവൽ സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സവിശേഷമായ സംഭാവനകൾ കൂടി പരിഗണിച്ചാണ് സാറ ജോസഫിന് മലയാറ്റൂർ അവാർഡ് നൽകുവാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. സേതു, എം മുകുന്ദൻ, യു എ ഖാദർ, പി മോഹനൻ, പെരുമ്പടവം ശ്രീധരൻ, കെ പി രാമനുണ്ണി, എൻ പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട്, പ്രഭാവർമ്മ, വി മധുസൂദനൻ നായർ, ടി ഡി രാമകൃഷ്ണൻ, സതീഷ് ബാബു പയ്യന്നൂർ, സക്കറിയ, ജോർജ് ഓണത്തൂർ, സജിൽ ശ്രീധർ, ബെന്യാമിൻ എന്നിവർക്കാണ് മുൻ വർഷങ്ങളിൽ മലയാറ്റൂർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ബെന്യാമിന്. നമ്മുടെ നഷ്ടമാകുന്ന ഗ്രാമീണ പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമീണ ജീവിതത്തിന്റെ വിശുദ്ധിയും വരച്ചു കാട്ടി ഭൂതകാല വിസ്മയങ്ങൾ അടയാളപ്പെടുത്തുന്ന കൃതിയാണ് വള്ളുവനാടൻ വിഷുക്കുടുക്ക. ഭാഷാ പ്രയോഗങ്ങളിലും ആഖ്യാന രീതികളിലും പ്രസാദാത്മക ഭാവങ്ങളിലും സവിശേഷമായ അനുഭൂതി സമ്മാനിക്കുന്ന വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഗ്രന്ഥം ഒരു ഭാവഗീതം പോലെ വായന സൗഹൃദമുള്ളതാണെന്ന് അവാർഡ് കമ്മിറ്റി വിലയിരുത്തി. അവാർഡുകൾ മാർച്ച് അവസാന വരം തിരുവനന്തപുരത്ത് നൽകുമെന്ന് ഞാനിവിടെ പ്രസ്താവിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഏകദേശം 200-ലധികം പുസ്തകങ്ങളുണ്ട്. ഈ 200-ലധികം പുസ്തകങ്ങൾ ആദ്യം ഞങ്ങൾ കുറച്ച് നല്ല തലവെളിച്ചമുള്ള പ്രഗത്ഭരായ ഒരു 3-4 പേരുണ്ട്. അവർക്ക് കൊടുത്ത് ഇത് വായിച്ച് അവരൊന്ന് സ്ക്രീൻ ചെയ്യും. അവർ അതിനൊരു 4-5 പുസ്തകം സെലക്ട് ചെയ്ത് തരും. അത് രണ്ടാമത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ളവരുടെ കൊണ്ട് ഒരു ഇതുപോലൊന്ന് പഠിച്ച് തരും. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇനിയും ഒരു 5 പുസ്തകം തരും. ഈ 5 പുസ്തകമാണ് അവസാനമായിട്ട് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അത് ജയകുമാർ സാറ് ഓണക്കൂർ ഞങ്ങളൊക്കെ ഉള്ള സാറ്. അപ്പം അങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ അവാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവാർഡ് ഏറ്റവും സൂക്ഷ്മതയോടെ, ഏറ്റവും നിഷ്പക്ഷതയോടെ, മറ്റ് യാതൊരു സ്വാധീനങ്ങളുമില്ലാതെ ഒറിജിനൽ മെറിറ്റ് കണ്ടു കൊടുക്കുന്ന ഒരു അവാർഡ്.
തീർച്ചയായിട്ടും ശ്രീമതി സാറാ ജോസഫിനെയും രജനി സുരേഷിന്റെ വിഷു കൊടുക്കാൻ തുടങ്ങുന്ന പുസ്തകമാണ്. രജനി സുഭാഷ് ഒരു യുവ എഴുത്തുകാരിയാണ്. തീർച്ചയായിട്ടും വള്ളുവനാട് വിഷുക്കുട്ടിയെ കുറിച്ച് ജയകുമാർ സമ്മാനിക്കുന്നത് മികച്ച സാമൂഹ്യ മൂല്യമുള്ള രചനകളാണ് നിഷ്കളങ്ക ചാരുതയാർന്ന വള്ളുവനാടൻ വിഷുക്കൊടുക്ക എന്ന് പറഞ്ഞത്. രജനിയുടെ ഭാഷയിൽ കവിതയുണ്ട്. ആഖ്യാനത്തിലും ഒഴുക്കിലും പ്രസാദാത്മകതയും ഭാഷയുടെ നേർമയിലും വൈകാരിക സന്ദർഭങ്ങളുടെ സൂക്ഷ്മ രേഷാചരണങ്ങളിലും രേഖാചിത്രങ്ങളിലും ഇത് കൈത്തലക്കം വന്ന ഒരു എഴുത്തുകാരുടെ കൈമുദ്രകളാണ്. ഇതിൽ വായനക്കാരുടെ വിഷുസ്മൃതികളുടെ അരണ്ട ഉമ്മറപ്പിടിയിൽ കത്തിച്ചു വെച്ച നിലവിളക്കാണ് രസനീയവും രമണീയവുമായ ഒരു കൃതി എന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചെറുപ്പക്കാരെ എഴുത്തുകാരെ കൂടി ഞങ്ങൾ പ്രോത്സാഹിക്കണം തിരുത്തം വന്നവരെ. തീർച്ചയായിട്ടും ഈ അവാർഡിന് അർഹരായ ശ്രീമതി സാറ ജോസഫിനെയും ശ്രീമതി രജനി സുരേഷിനെയും അഭിനന്ദിക്കുന്നു. ഈ അവാർഡ് ഈ മാർച്ച് മാസം അവസാന വാരം ഇവിടെ വെച്ച് തന്നെ നൽകുന്നതായിരിക്കും. സ്ത്രൈണ പ്രകൃതിയുടെ സങ്കീർണതകൾ അടയാളപ്പെടുത്തുന്ന ബൈബിൾ പഴയ നിയമത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ എസ്തേറിന്റെ ജീവിതത്തെ പുനഃസൃഷ്ടിക്കുകയാണ് സാറ ജോസഫ് എസ്തേർ എന്ന നോവലിൽ ചെയ്തിരിക്കുന്നത്. സമീപനത്തിനുള്ള പുതുമയും ഒരു പുരാണ കഥാപാത്രത്തെ പുനഃസൃഷ്ടിക്കുന്ന സവിശേഷമായ വൈഭവവും വെളിവാക്കുന്ന നോവലാണ് എസ്തേർ എന്ന് ജൂറി വിലയിരുത്തി. സാറാ ജോസഫ് പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തും അതുപോലെ തന്നെ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയും ഒക്കെയാണ്. ധാരാളം ശ്രദ്ധേയമായ നോവലുകൾ, അലാഹയുടെ പെൺമക്കൾ, ഉദപ്പ്, മുതിരി തുടങ്ങിയ ശ്രദ്ധേയമായ മറ്റു നോവലുകളും സാറാ ജോസഫിന്റേതായിട്ടുണ്ട്. ഈ എസ്തർ എന്ന നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബൈബിൾ പഴയ നിയമത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ എസ്തറിനെ അത് പുനഃസൃഷ്ടിക്കുകയാണ്. അനാഥബാലികയാണ് എസ്തർ. ഈ എസ്തറിന്റെ ജീവിതത്തില് ഇരുളും വെളിച്ചവും കലർന്ന വഴികളിലേക്കാണ് സാറാ ജോസഫ് നമ്മളെ ഈ നോവലിലൂടെ കൊണ്ടുപോകുന്നത്. മൊർദ്ദെഖായി, യഹൂദനായിട്ടുള്ള മൊർദ്ദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു എസ്തർ. ഈ മൊർദ്ദെഖായി എസ്തറിനെയും തന്റെ കൂടെ കൂട്ടുന്നു. വളരെ സുന്ദരിയായിരുന്നു എസ്തർ. ഹിന്ദു മുതൽ കുശ് വരെ 127 സംസ്ഥാനങ്ങളിലെ ഭരണാധിപനായിരുന്ന അഹശ്വരോഹിന്റെ ഭരണകാലത്താണ് എസ്തറും മൊർദ്ദെഖായിയും അവിടെ ജീവിച്ചിരുന്നത്. ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഹശ്വരോഹിന്റെ രാജാവിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി രാജാവിന് ഒരു പുതിയ പത്നിയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പുതിയ പത്നിയെ തിരഞ്ഞെടുക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൊട്ടാരത്തിൽ എത്തിച്ച് അതിൽ നിന്ന് ആണ് പുതിയ റാണിയെ തിരഞ്ഞെടുക്കുന്നത്. മൊർദ്ദെഖായി എസ്തറിനെ ഈ ഇതിനു വേണ്ടി ആ കൊട്ടാരത്തിൽ എത്തിക്കുന്നു. കൊട്ടാരത്തിലെ ഇത് തിരഞ്ഞെടുക്കുകയും അവസാനം മഹാറാണിയായി എസ്തർ മാറുകയും ചെയ്യുന്നതാണ്. മഹാറാണിയായി തീരുന്നെങ്കിലും എസ്തർ ഒരു ദുരന്ത ജീവിതത്തിലൂടെയാണ്, ദുരന്ത കഥാപാത്രമായിട്ടാണ് കടന്നു പോകുന്നത്. അതുപോലെ സ്ത്രീയുടെ യാതനകള്, മൗന ദുഃഖങ്ങള് ഒക്കെ വരച്ചു കാട്ടുന്ന നോവലാണ്. മലയാള നോവൽ സാഹിത്യത്തിന് നൽകിയിട്ടുള്ള സവിശേഷമായ സംഭാവനകൾ കൂടി പരിഗണിച്ചാണ് സാറാ ജോസഫിന് മലയാറ്റൂർ അവാർഡ് നൽകുവാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. സേതു എം മുകുന്ദൻ, യു എ ഖാദർ, പി മോഹനൻ, പെരുമ്പടവം ശ്രീധരൻ, കെ പി രാമനുണ്ണി, എൻ പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ തിരുവാഴിക്കോട്, പ്രഭാവർമ്മ, വി മധുസൂദനൻ നായർ, ടി ഡി രാമകൃഷ്ണൻ, സതീഷ് ബാബു പയ്യന്നൂർ, സക്രിയ ഡോക്ടർ ജോർജ് ഓണക്കൂർ, സജിൽ ശ്രീധർ, ബിന്യാമിൻ എന്നിവർക്കാണ് മുൻവർഷങ്ങളിൽ മലയാറ്റൂർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള സ്ത്രീകൾ മറ്റാരുടെയോ ഇംഗിതത്തിന് വഴങ്ങി അവരുടെ എല്ലാ കാര്യങ്ങളും അടിയറ വയ്ക്കപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹത്തെയാണ് ഈ നോവലിലൂടെ സാറാ ജോസഫ് വരച്ചു കാട്ടുന്നത്. അതായത് സ്വപ്ന സമാനമായിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് നടുവിലും കടുത്ത ഏകാന്തതയുടെ തടവറയിൽ ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സ്ഥലം. അപ്പൊ അങ്ങനെ
വ്യത്യസ്തമായിട്ടുള്ള അധികാര വ്യവസ്ഥയിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെടുന്ന ഇടകലക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഒക്കെ നമ്മുടെ സമീപകാല ദൃശ്യങ്ങളിലേക്ക് കൂടി കടന്നു ചെല്ലുന്ന ഒരു നോവലാണ് ഈ എസ്തർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രജനി സുരേഷിന്റെ പുതിയ കൃതിയാണ് വള്ളുവരാടൻ വിഷുക്കുടുക. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്, ഓർമ്മക്കുറിപ്പാണെങ്കിലും ഒരു ഭാവഗീതം പോലെ നമുക്ക് വായിച്ച് പോകാവുന്നതാണ്. നമ്മുടെ നഷ്ടമാകുന്ന ഗ്രാമീണ പ്രകൃതിയുടെ അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ മനോഹരമായ ഭൂതകാലങ്ങളുടെ വിസ്മയകരമായ അടയാളപ്പെടുത്തലാണ് ഈ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഈ നോവൽ. വളരെ സവിശേഷത ഉൾക്കൊള്ളുന്ന സമീപനമാണ് ഇതിനകത്ത് രജനി സുരേഷ് സ്വീകരിച്ചിട്ടുള്ളത്. രചനാ രീതിയിലുള്ള പ്രത്യേക പ്രാവീണ്യമാണ് രചനാ സുരേഷിനുള്ളത്. അതുപോലെ തന്നെ ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാമീണ പ്രകൃതിയുടെ സൗന്ദര്യവും അതുപോലെ ഗ്രാമജീവിതത്തിന്റെ വിശുദ്ധിയും ഒക്കെ വളരെ കൃത്യമായി വരച്ചു കാട്ടി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഭൂതകാലം തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമം കൂടിയാണ് രജനി സുരേഷ് ഈ നോവൽ ഈ കൃതിയിലൂടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും പുതിയ എഴുത്തുകാരിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന രജനി സുരേഷിന് ഈ മലയാറ്റൂർ പ്രൈസ് കൊടുക്കാൻ ഐകകണ്ഠ്യേനയാണ് കമ്മിറ്റി തീരുമാനിച്ചത്. നമ്മുടെ നഷ്ടമാകുന്ന ഗ്രാമീണ പ്രകൃതിയുടെ സൗന്ദര്യവും ഗ്രാമജീവിതത്തിന്റെ വിശുദ്ധിയും വരച്ചുകാട്ടി ഭൂതകാല വിസ്മയങ്ങൾ അടയാളപ്പെടുത്തുന്ന കൃതിയാണ് വള്ളുവനാടൻ വിഷുക്കുടുക്ക. ഭാഷാപ്രയോഗത്തിലും ആഖ്യാന രീതികളിലും പ്രസാദാത്മക ഭാവങ്ങളിലും സവിശേഷമായ അനുഭൂതി സമ്മാനിക്കുന്ന വള്ളുവനാടൻ വിഷുക്കുടുക്ക ഒരു ഭാവഗീതം പോലെ വായനാ സൗഭാഗ്യമുള്ളതാണെന്ന് അവാർഡ് കമ്മിറ്റി വിലയിരുത്തി. അവാർഡുകൾ മാർച്ച് അവസാന വാരം തിരുവനന്തപുരത്ത് വച്ച് നൽകുമെന്ന് മലയാറ്റൂർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ, സെക്രട്ടറി അനീഷ് കെ ഐലറ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മുദ്രാവിഷൻ. പുനലൂരിന്റെ പൊൻതിളക്കം അൽനബീൻ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽനബീൻ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 2912916 8129 6999 16.